നരഭോജിക്കടുവയെ വെടിവെച്ചു കൊല്ലണമെന്ന ആവശ്യം രാത്രി വൈകിയും അംഗീകരിക്കാത്ത വനം വകുപ്പിനെതിരെ കൂടലൂരിൽ ഉയർന്നത് വൻ ജനകീയ പ്രതിഷേധമാണ്. കൂട്ടിലടച്ച കടുവയുമായി എത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ മണിക്കൂറുകളോളമാണ് ജനക്കൂട്ടം തടഞ്ഞുവച്ചത്. ഒടുവിൽ കടുവയെ വനം വകുപ്പ് കൊണ്ടുപോയെങ്കിലും രാത്രി വൈകിയും കനത്ത പ്രതിഷേധം പ്രദേശത്ത് തുടരുകയാണ്. കടുവയെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനമായില്ലെങ്കിൽ പ്രതിഷേധം കനപ്പിക്കുമെന്നാണ് ജനങ്ങൾ പറയുന്നത്. കഴിഞ്ഞ 10 ദിവസമായി കടുവ ചെറിയ ഭയപ്പാടല്ല പ്രദേശത്തുണ്ടാക്കിയത്. വാകേരിക്കടുത്തു മാത്രമല്ല ജില്ലയിൽ പലയിടത്തും ഈ ദിവസങ്ങളിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്തു. കുറഞ്ഞത് 3 കടുവകളെങ്കിലും ജില്ലയിൽ ഇപ്പോഴും ജനവാസ കേന്ദ്രങ്ങളിൽ വിഹരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മേപ്പാടി, ചുളിക്ക, വട്ടപ്പാറ, തൊവരിമല, മൂലങ്കാട് എന്നിവിടങ്ങളിലെല്ലാം കടുവ ഭീതി തുടരുകയാണ്. കൂടല്ലൂർ മരോട്ടിക്ക തറപ്പിൽ പ്രജീഷിനെ കൊലപ്പെടുത്തിയ തുടങ്ങിയ നരഭോജി കടുവയുടെ പരാക്രമണം ഒടുവിൽ ഞാറ്റാടി സ്വദേശി സന്തോഷിന്റെ പശുവിനെ കൊലപ്പെടുത്തുന്നതുവരെ തുടർന്നു. കഴിഞ്ഞ 9-ന് പ്രജീഷിനെ പുല്ലരിയുന്നതിനിടെ കടുവ കൊന്നു ഭക്ഷിച്ചത്. കടുവയെ വെടിവെച്ചു കൊല്ലണമെന്ന ആവശ്യം അംഗീകരിച്ച ശേഷമാണ് പ്രജീഷിന്റെ മൃതദേഹം അന്ന് കൂടല്ലൂരിലെ സംഭവ സ്ഥലത്ത് നിന്ന് പോലീസിന് മാറ്റാൻ കഴിഞ്ഞത്. പിറ്റേന്ന് ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഏറ്റെടുക്കാനും ആളുകൾ തയ്യാറായില്ല. കടുവയെ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവ് വരണമെന്നായിരുന്നു ആവശ്യം. മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ഉത്തരവാണ് ആദ്യം എത്തിയത്. അതോടെ പ്രതിഷേധം കനത്തു. ജനപ്രതിനിധികളടക്കം വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവ് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നു. തുടർന്നാണ് മയക്കുവെടിവെച്ച് പിടികൂടാനോ കൂട് സ്ഥാപിച്ച് പിടികൂടാനോ കഴിഞ്ഞില്ലെങ്കിൽ കടുവയെ തിരിച്ചറിഞ്ഞ ശേഷം വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇറക്കിയത്. അതോടെ സമരം ശമിച്ചു. എന്നാൽ അപ്പോഴും മയക്കുവെടിവെച്ച് പിടികൂടിയാൽ പോരാ, കൊല്ലുക തന്നെ വേണം എന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ. 10 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആൺകടുവയാണെന്നും നേരത്തെ ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ള WWL 45 എന്ന കടുവ തന്നെയാണെന്നും വനപാലകർ പറഞ്ഞു. കടുവയെ കൊല്ലണമെന്ന ആവശ്യമുയർന്ന് പ്രതിഷേധമുണ്ടായതോടെ കടുവയെ കാണുന്നതിൽ നിന്ന് എല്ലാവരെയും വനപാലകർ വിലക്കി. കടുവ കുടുങ്ങിയ കൂട് ഷീറ്റ് വിരിച്ച് മൂടുകയും ചെയ്തു. കാപ്പിത്തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന വഴിയുടെ ഗേറ്റിന് സമീപമാണ് 100 കണക്കിന് നാട്ടുകാരെത്തി പ്രതിഷേധിച്ചത്. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് DYSP KK അബ്ദുൾ ഷെരീഫ്, പോലീസ് ഇൻസ്പെക്ടർ MA സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള 50 പോലീസുകാർ സംഭവ സ്ഥലത്തെത്തി. വനപാലകർക്കും നാട്ടുകാർക്കുമിടയിലായി നിലയുറപ്പിച്ചു. കടുവ കൂടെ കയറ്റിവെച്ച ട്രാക്കിന് മുൻപിലായി DFO ഷജ്ന കരീമിന്റെ നേതൃത്വത്തിലുള്ള 100 വനപാലകരടങ്ങിയ സംഘമാണ് ഉണ്ടായിരുന്നത്.